എത്ര കാലായി കുളത്തിലൊക്കെ മനസ്സിൽ ചാടിയിട്ട്, വെയിൽ കാരണം ആകെ വാടിയിക്കണ്. ഈ കുളത്തിൽ ചാടിയിട്ട് വേണേ പഴയ സൗന്ദര്യം തിരിച്ചെടുക്കാറ്. ആരോ കുളത്തേക്ക് വരുന്നുണ്ട്. കുളത്തിൽ ആരും ഇല്ലായിരുന്നാ മതിയായിരുന്നു. ഞാൻ ഈ ധർമാക്കോളം കിട്ടുകാണ്ടേ കുളത്തേക്ക് ഇറങ്ങിയ മോശല്ലേ. ഒറ്റ കുളിച്ചു പോരായിരുന്നു ആരും ഇല്ലെങ്കിൽ. അല്ലാ എന്തായാലേ, ക്ഷമിച്ചു നിൽക്കാൻ എന്നെ കൊണ്ട് വയ്ക്കണില്ല. എന്റെ പഴയ നീന്തൊക്കെ ഞാൻ കാണിക്കട്ടെ. കുളത്തിൽ ആരോ നീന്തൽ സൗണ്ട് കേൾക്കണ്ടല്ലോ. പടച്ചോനെ കുടുങ്ങിയോ? കായലരികത്ത് വലയെറിഞ്ഞപ്പോ വലകിലുക്കിയ സുന്ദരി പെണ്ണ് കെട്ടീന്. ആരാണിത്? പടച്ചറപ്പേ കദീസേ കുടുങ്ങല്ലോ. താത്താനെ നീന്തക്കേ ഉസാറാണല്ലോ. ആരത്? ആ സൂലിയാണോ? എടി സൂലിയോ, ഇച്ചിപ്പോൾ നീന്തക്കാൻ പഠിച്ചില്ലേ? ഈ തറമാക്കോട്ടുങ്ങളാണ് ഇച്ചി കുളത്തേക്ക് അറിഞ്ഞത്. ഇത്ര വായ്പയടി പണ്ടജി. എല്ലോടത്ത് പോയാലേ ഒരു സൗര്യക്കാരി ഇതിണ്ടാവുമല്ലോ. ജിന്റെ കാര്യം നോക്കാൻ നിക്കണ്ട, ഞാൻ ധർമാക്കോളോ എങ്ങനെ വെച്ചാ നീന്തിക്കൊണ്ട്. അടുത്ത താത്തി വന്നല്ലോ, ഇന്ന് ഞാൻ പൊളിക്കും. ഞാനേ പറയേണ്ടത് പറഞ്ഞു. പേരക്കുട്ടികളെ എനിക്ക് ഇതോടൊക്കെ നീന്തക്കാരില്ല പറഞ്ഞാലേ അത് വളരെ മോശം തന്നെ. എടി മോശാണെങ്കിലേ ഞാൻ സഹിച്ചു, ഇതൊന്ന് മാറിയിരുന്ന. ഞാൻ ഒന്ന് കുളിക്കട്ടെ. എന്റെ അള്ളാ, എന്നാലേ ഇജ്ജ് നീന്തോടെ, ഞാനൊന്ന് കാണട്ടെ. ഇതിജ്ജൊക്കെ രണ്ടോട് ഞാൻ സംസാരിച്ചിരിക്കാണ്, കുളിച്ചിനില്ലേ. എടി കണ്ടില്ലേടി, ധർമാക്കോളം വെച്ചിട്ടായി നേരത്തെ നന്നായിട്ട് നീന്തരുത്. പെണ്ണ് കൊള്ളാലോ, അപ്പൊ ധർമാക്കോളത്ത് കണക്കിച്ച് നീന്തക്കം പഠിച്ചില്ലേ. അതാണ് ഞാന്. അല്ലേടി കൊറേ നേരല്ലേ ആ പൊന്തിന്ന് ഒരു പതിയല് കേട്ടിട്ട് അവിടെ ആരോ ഇരിക്കണ്ട്. ആരാണ് കുളിച്ചും കണ്ടത്? നിക്കട അവിടെ. ആ കാലമാറേ ഓടി കേസിലായി. എടി സൂലിയോ, ഇജ്ജുണ്ടായത് എന്റെ ഭാഗ്യാണ്. ഈ കുളത്തില് ഞാൻ ഒറ്റക്കല്ലേ, എന്തേലും സംഭവിച്ചിരുന്നെങ്കിലോ? പിന്നല്ല, അല്ലെങ്കിലേ ഈ കദീസ രക്ഷിക്കാനേ സൂലിയോ തന്നെ വേണം.